ഇപ്പോഴത്തെ തെരുവുനായ ശല്യം. തെരുവുനായകളുടെ ആക്രമണം കൂടുന്നു. പലരും ചോറിൽ വിഷം കൊടുത്ത് നായകളെ കൊല്ലുന്നു. അങ്ങനെ നായകളെ കൊല്ലാൻ പാടില്ലെന്ന് കുറേ പേർ പറയുന്നു. ഇല്ല, നായ്ക്കളെ എല്ലാവരെയും ഇങ്ങനെ തന്നെ അടിച്ചും വിഷം കൊടുത്തും കൊല്ലണമെന്ന് കുറേ പേർ പറയുന്നു. സോ ഇന്നൊരു പട്ടിക്കഥ കുറച്ചു നേരം. വെൽക്കം ടു ഗും ടിവി. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊരു സുഹൃത്തായിരുന്നു ഈ നാടൻ പട്ടികൾ. നല്ല സ്നേഹവും കരുതലും ഒക്കെയുള്ള നമ്മുടെ വീട്ടിലൊരു അംഗമായിരുന്നു അത്. എവിടെയെങ്കിലും ഒരു പട്ടി പ്രസവിച്ച് കിടപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പട്ടിക്കുട്ടികളെ എടുക്കാനായിട്ട് മത്സരമായിരുന്നു. പക്ഷേ ഇന്ന് ആ സ്ഥിതിഗതികളെല്ലാം മാറിപ്പോയി. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന നായ്ക്കളെ വലിയ കാശ് കൊടുത്ത് വാങ്ങിച്ച് നമ്മളിപ്പോൾ വളർത്തുന്നുണ്ട്. അതിന് നല്ല വില കൂടിയ ഫുഡ് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ക്ലൈമറ്റ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടും. അപ്പോൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ട് പോകുന്നുണ്ട്. ഒരു കുട്ടിയെ പരിപാലിക്കുന്ന പോലെ ആ നായ്ക്കളെ നമ്മളിപ്പോൾ പരിപാലിക്കുന്നുണ്ട്. പക്ഷേ ഏത് ഫുഡ് കൊടുത്താലും കഴിച്ച് ഏത് കാലാവസ്ഥയും തരണം ചെയ്ത് നമ്മുടെ വീട് കാത്ത ആ നാടൻ പട്ടിയെ നമ്മൾ പുറത്താക്കി. അങ്ങനെ അവർ പുറത്ത് പെറ്റുവരുന്നു. ആരും ഫുഡ് കൊടുക്കാനില്ലാതെ ആരും എടുത്തുകൊണ്ട് പോകാനില്ലാതെ അവഗണിക്കപ്പെട്ട് അവരവിടെ പലയിടങ്ങളിലും തേരാപ്പാരാ നടക്കുന്നു. ഇങ്ങനെ നടക്കുന്ന ഒരു 20 പട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 3-4 പട്ടികൾ അഗ്രസീവ് ആയിരിക്കും. ഈ നായ്ക്കളാണ്, ഈ പട്ടികളാണ് നമ്മൾ മനുഷ്യരെ ആക്രമിക്കുന്നത്. കുട്ടികളെ, മുതിർന്നവരെ, ബൈക്കിൽ പോകുന്നവരെ, ഓട്ടിച്ചിട്ട് കടിക്കുന്നു. സോ ഇങ്ങനെയുള്ള പട്ടികൾ എന്ത് ചെയ്യാനാണ്? മനുഷ്യന് ആപത്തായ ഇങ്ങനെയുള്ള പട്ടികളെ എന്താണ് ചെയ്യേണ്ടത്? കൊല്ലുക. സത്യമാണ്, കൊല്ലുക. അല്ലെങ്കിൽ ഇതിന് അധികാരികളെ ഇത് അറിയിക്കുക, അങ്ങനെ കൊണ്ടുവന്ന് ഷെൽട്ടറിൽ കൊണ്ടിടുക. അങ്ങനെയൊന്നും ഇനി അധികാരികൾ ഇത് നോക്കുന്നേ ഇല്ലെന്ന് വെച്ചോ, നമ്മൾ കൊന്നേക്ക്. പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, കൊന്നേക്ക്. കാരണം മനുഷ്യൻ്റെ ജീവനാണ് ഇവിടെ വില. തീർച്ചയായിട്ടും അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ നായ്ക്കളെ കൊല്ലുക, ആ നായ്ക്കളെ കൊല്ലുക. പക്ഷെ അതാണോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? കണ്ണി കാണുന്ന എല്ലാ നായ്ക്കളെയും വിഷം കൊടുത്ത് കൊല്ലേ. വിശപ്പ് കാരണം ഭക്ഷണം കഴിക്കാൻ വന്ന ആ ജീവി പെടച്ച് മരിക്കുകയാണ്. ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു 7 പട്ടികൾ റോട്ടിൽ ചത്ത് കിടന്നു. അതിൽ വീട്ടിൽ വളർത്തുന്ന പട്ടികളും ഉണ്ടായിരുന്നു. ഈ വിഷം കഴിച്ചാണ് ചത്തത്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഈ വിഷം കൊടുത്ത ആൾക്കാർക്ക് ഉറപ്പുണ്ടോ? ഈ നിങ്ങളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരെ ഉപദ്രവിക്കുന്ന പട്ടികളാണ് ഇത് ചത്തതെന്ന്? ഇല്ലല്ലോ. കാരണം വീട്ടിൽ വളർത്തുന്ന പട്ടികൾ വരെ അത് കഴിച്ച് ചത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് വിയോജിപ്പുള്ളവർ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യം, ഈ തിരുവല്ലി കിടക്കുന്ന പട്ടികളല്ല നീ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തിക്കൂടെ? അല്ലെങ്കിൽ ഇവിടെ ആടിനെ കൊല്ലുന്ന, കോഴിയെ കൊല്ലുന്ന, പശുവിനെ കൊല്ലുന്ന, പന്നിയെ കൊല്ലുന്ന, പിന്നെ ഈ പട്ടിയെ കൊന്ന എന്താണ് പ്രശ്നം? ഈ പശു, ആട്, കോഴി എന്നതുപോലെയല്ല നായയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. നൂറ്റാണ്ടുകൾ തമ്മിലുള്ള ബന്ധമാണ്. പണ്ട് മനുഷ്യൻ്റെ കാവലാളായിരുന്നു ഈ നായ്. ഒരു കാവലായിരുന്നു, ഒരു പ്രൊട്ടക്ഷനായിരുന്നു. പണ്ട് കാലങ്ങളിൽ ഒരു പ്രൊട്ടക്ഷനായിട്ടായിരുന്നു, ഒരു കുടുംബത്തിലെ ഒരു പ്രൊട്ടക്ഷനായിരുന്നു ഈ നായ്ക്കൾ പണ്ട് കാലത്ത്. നായ്ക്കളും മനുഷ്യരും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്. കാരണം കുറച്ച് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെക്കാളും 10 മടങ്ങ് തിരിച്ചു കിട്ടുന്ന ഒരേ ഒരു ജീവി മാത്രമേ ഉള്ളൂ, അത് നായ്ക്കളാണ്, പട്ടികളാണ്. ഞാനും പട്ടിയെ വളർത്തിയിട്ടുള്ള ആളാണ്. ഞാനും പട്ടിയെ വളർത്തിയിട്ടുള്ള ആളാണ്. ഒരു 3 നാടൻ പട്ടികളെയാണ് വളർത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ച പട്ടിക്ക് 20 രൂപ ഇപ്പോഴും എൻ്റെ കൂട്ടുകാരൻ അജിന് കൊടുക്കാനുണ്ട്. അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വാങ്ങിച്ചതാണ്. സോ നായ്ക്കളെ വളർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാനൊരു നായേനെ വളർത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ പറയുന്ന ഒരേ ഒരു കാരണം എന്താ? ഇതാണ്, നാടൻ നായ വേണ്ട, അയ്യോ ഇപ്പോൾ പ്രശ്നം, ഇണ നായ ഓക്കെ. അതുകൊണ്ട് തന്നെ നായ്ക്കളെ എല്ലാവരും ഇങ്ങനെ കൂട്ടത്തോടെ അടിച്ചും വിഷം വെച്ചും കൊല്ലുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഇനി ഈ തെരുവ് നായ്ക്കളുടെ എണ്ണം മാനുഷികമായിട്ട് കുറയ്ക്കുവാനുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരേ ഒരു വഴി, അത് വന്ധീകരണമാണ്. ഇതാണ് പല രാജ്യങ്ങളും തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുവാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് ABC എന്ന് പറയുന്ന പ്രോഗ്രാം. ABC, അനിമൽ ബെർത്ത് കൺട്രോൾ. ABC പ്രോഗ്രാമുകൾ വഴി ഒരു കമ്മ്യൂണിറ്റിയിലോ ഒരു പ്രദേശത്തോ ഉള്ള എല്ലാ നായ്ക്കളെയും അണുവിമുക്തമാക്കുകയും പിന്നീട് അവരുടെ പ്രദേശങ്ങളിലേക്ക് തിരികെ വിടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നായ്ക്കളുടെ പ്രജനനം അവസാനിക്കുകയും അവരുടെ ജനനസംഖ്യ കുറയുകയും ചെയ്യുന്നു. ഇതുപോലുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത്. അല്ലാതെ തല്ലിക്കൊല്ലുകയും വിഷം കൊടുത്ത് കൊല്ലുകയും അല്ല വേണ്ടത്. തെരുവ് നായ്ക്കളുടെ വർദ്ധനവ് ഇപ്പോൾ മാത്രമല്ല, പണ്ടും പല പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്. ഞാനും അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ അത്. ബൈക്കിൽ പോയപ്പോൾ ഒരു നായ കുറുക്കെടുത്ത് ചാടി, എൻ്റെ ബൈക്ക് വീണ്, കൈയും കാലും ഉരഞ്ഞു വാരി. എന്നെ ബൈക്കിൽ എത്ര പ്രാവശ്യം ബൈക്കിൽ ഞാൻ പൊക്കിക്കൊണ്ടിരുന്നപ്പോൾ നായ്ക്കൾ ഓടിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം നായ കടിച്ചിട്ടുമുണ്ട് തന്നെ.
അപ്പോൾ ഇതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് ഇതേപോലെ കൊന്നു തീർക്കുക എന്നല്ല. ഇങ്ങനെ നിങ്ങൾ കൊന്നു തീർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പട്ടികൾ പെരുവത്തില്ല, ഇതേപോലുള്ള തെരുവ് നായ്ക്കൾ ഇല്ലാതാവും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾ കൊന്നു കഴിഞ്ഞാലും വീണ്ടും തെരുവ് നായ്ക്കൾ പെരുകിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതിന് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ, വന്ധീകരണം തുടങ്ങിയ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. അതിന് ഗവൺമെൻറ് മുന്നോട്ട് വരിക, ABC പോലുള്ള കമ്മ്യൂണിറ്റി മുന്നോട്ട് വരിക, അതിലാണ് ഒരു ഗുമ്മുള്ളത്. അല്ലാതെ നികിഷ്ടമായിട്ട് ഇങ്ങനെ കൊന്ന് കളയുന്നതിലല്ല. ഓക്കെ, ശരിയെന്നാ.